ജമ്മുകശ്മീരിൽ അനന്ത്നാഗിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അതിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. കരസേനയിലെ കേണൽ, അതുപോലെ മേജർ, ജമ്മുകശ്മീർ പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട്, ഇവർ മൂന്നുപേരുമാണ് ഈ ഒരു ഏറ്റുമുട്ടലിൽ മരിച്ചിരിക്കുന്നത്. അനന്ത്നാഗിലാണ് ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിനെ പ്രതീക്ഷിക്കുകയാണ്. റോബിൻ ചേരുന്നുണ്ടെന്ന് കരുതുന്നു. റോബിൻ, വിവരങ്ങൾ. രജനി, ആദ്യം രജൌരിയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. അത് ഇന്നലെയാണ്. ഇന്ന് പുലർച്ചെയോടുകൂടി ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിലും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ രജൌരിയിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. ഒപ്പം തന്നെ ചില സൈനിക ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അനന്ത്നാഗിലാണ് ഇപ്പോൾ ദുഃഖകരമായ വാർത്ത വരുന്നത്. അവിടെ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ജമ്മുകാശ്മീർ പോലീസിൽ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടിനും വീരമൃത്യു വരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കരസേനയിലെ കേണലും അതുപോലെ തന്നെ മേജറുമാണ് വീരമൃത്യു വരിച്ച സൈനിക ഉദ്യോഗസ്ഥർ. 19 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിലെ കമാൻഡിംഗ് ഓഫീസറാണ് വീരമൃത്യു വരിച്ച കേണൽ എന്നൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അതുപോലെ ജമ്മുകശ്മീർ പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റും വീരമൃത്യു വരിച്ചു. മേഖലയിൽ വലിയ ഏറ്റുമുട്ടൽ ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയാണ്. രാവിലെ തന്നെ കനത്ത ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് വിവരം വന്നിരുന്നു. അതായത് രജൌരിയിലും അതുപോലെ തന്നെ അനന്ത്നാഗിലും ഈ ഒരു സമയത്തും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഭീകരർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തേക്ക് കനത്ത സുരക്ഷ ഈ ഒരു ഘട്ടത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭീകരരുണ്ട് എന്ന സാഹചര്യത്തിൽ തന്നെ ശക്തമായി പുരോഗമിക്കുകയാണ്. ഇതിനെ